നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് രാത്രി വളരെ ലേറ്റായി ഭക്ഷണം കഴിക്കരുത് എന്ന് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു, അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയാണ് നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, പിറ്റേ ദിവസങ്ങളിൽ നമുക്ക് വിശപ്പ് കൂടാനുള്ള സാധ്യതയും, അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിയിലുള്ള കലോറിയുടെ ഒരു കലോറി കൺസ്യൂം ചെയ്യുന്ന ഒരു അളവ് കുറയുകയും, മാത്രമല്ല നമ്മുടെ ഒരു കൊഴുപ്പിന്റെ ടിഷ്യൂവിന്റെ ഒരു നേച്ചർ മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു, അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽസ് എന്നുള്ള സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേണൽ ആർട്ടിക്കൽസ് എന്നുള്ള ടോപ്പിക്സ് എടുത്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റായിട്ട് വളരെ അർദ്ധരാത്രി കഴിഞ്ഞു പോലും അത്ര ലേറ്റായിട്ട് ലഘുഭക്ഷണം പോലും ഒഴിവാക്കണം എന്ന് ഉപദേശിക്കുന്നതിനുള്ള റീസൺ ആണ് ഈ സ്റ്റഡിയിലുള്ളവർ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും അമിത വണ്ണത്തിലേക്ക് പോകാനുള്ള അപകട സാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ അവർ ഈ സ്റ്റഡിയിലൂടെ അവർ നോക്കിയത് നമ്മുടെ ഈ കലോറി ഉപഭോഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കലോറി കൺസംഷൻ, അത് മാത്രമല്ല അത് എത്രത്തോളം നമ്മുടെ വണ്ണത്തെ സ്വാധീനിക്കുന്നു, അത് മാത്രമല്ല ആ കലോറി എത്രത്തോളം കലോറിഫിക് ആ കലോറിയുടെ ഒരു കൺസംഷൻ എത്രത്തോളം ഉണ്ട്, മാത്രമല്ല ഈ ഫാറ്റ് മോളിക്യൂൾസിന്റെ ഒരു തന്മാത്ര ലെവലിലുള്ള മാറ്റങ്ങൾ, പിന്നെ ഈ കൊഴുപ്പിന്റെ ഈ കോശങ്ങളുണ്ടല്ലോ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഊർജത്തിന്റെ ഒരു ചെലവ് പിറ്റേ ദിവസം കുറയുന്നതിന്റെ ഫലമായിട്ട് കൂടുതൽ ഡെപ്പോസിഷൻ ഉണ്ടാകാനുള്ള സാധ്യത തുടങ്ങിയൊക്കെ കണക്കാക്കുന്ന ഒരു സ്റ്റഡിയാണ് ഇതിൽ പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുഎസിലൊരു ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ പ്രായപൂർത്തിയായ ജനസംഖ്യയുടെ ഏകദേശം 42% തന്നെ പൊണ്ണത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല പ്രമേഹം, ക്യാൻസർ, മറ്റ് ക്രോണിക് ഡിസീസുകളിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരംഭം തന്നെ ഈ പൊണ്ണത്തടിയിലൂടെയാണെന്നാണ് യുഎസിലെ സ്റ്റഡികൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സ്റ്റഡികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു നമ്മളെ ഈ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികളെ പറ്റി ആൾക്കാർ പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അർദ്ധരാത്രിക്ക് ശേഷം നമ്മൾ അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കണം എന്നുള്ളത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റഡിയാണ് ഈ യുഎസിൽ നിന്നുള്ള ബ്രിഗാം ഹോസ്പിറ്റൽ, ഒരു വിമൻ ഹോസ്പിറ്റലാണ്. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സും മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന സെൽ മെറ്റബോളിസം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ജേണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അവർ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഭക്ഷണം കഴിക്കുക, ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ടല്ലോ, അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ടിഷ്യൂന്റെ ഒരു അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലെ എനർജിയിലുണ്ടാകുന്ന ചെലവ്, പ്രത്യേകിച്ച് നമ്മൾ ലേറ്റായി ഭക്ഷണം കഴിക്കുന്ന നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള തോന്നലുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ വണ്ണം കൂടാനുള്ള സാധ്യതയെ പറ്റിയാണ് അവർ പറയുന്നത്. അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറയാം. അപ്പൊ ഇതിന്റെ റിസർച്ചേഴ്സ് നടത്തിയവർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ റിസർച്ച് നടത്തിയതിന് മുമ്പും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുള്ള എക്സാക്ട് റീസൺ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റഡിയാണ് ഇതിലൂടെ അവർ പറയുന്നത്. അവർ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടൈമിലുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെ നമ്മുടെ ഒബിസിറ്റി അല്ലെങ്കിൽ വണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് അവർ ചെയ്തത്. അപ്പോൾ അവർ പ്രധാനമായിട്ട് നോക്കിയെന്നത് വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയും വളരെ ഏകദേശം ലേറ്റായിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറോളം ശേഷം ലേറ്റായിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസമാണ് അവർ നോക്കിയത്. അപ്പം ഏകദേശം 4 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വിശപ്പിനുണ്ടാകുന്ന ഒരു വ്യത്യാസവും, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സംതൃപ്തി ഉണ്ടല്ലോ, അതിലുണ്ടാകുന്ന വ്യത്യാസവും, നെക്സ്റ്റ് ഡേയിൽ ഈ എക്സിസ്റ്റിംഗ് ഫാറ്റിൽ അല്ലെങ്കിൽ കലോറി യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം കലോറി കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിലുണ്ടാകുന്ന വ്യത്യാസവും, അല്ലെങ്കിൽ ഈ കൊഴുപ്പ് സംഭരിക്കുന്ന രീതി, അല്ലെങ്കിൽ എന്താ പറയുക, ഫാറ്റ് സെല്ലിലുണ്ടാകുന്ന മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഒക്കെ അവർ അനലൈസ് ചെയ്യാണ് ഈ സ്റ്റഡിയിലൂടെ ചെയ്തത്. ഈ സ്റ്റഡിയെ പറ്റി വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ഈ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് 16 രോഗികളെയാണ് സെലക്ട് ചെയ്തത്. ഈ രോഗികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അമിത ഭാരമോ പൊണ്ണത്തടിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും 2 തരത്തിലുള്ള ഒരു ലബോറട്ടറി പ്രോട്ടോകോൾ ആയിട്ടാണ് അവർക്ക് എക്സ്പെരിമെന്റ് നടത്തിയത്. അതായത് ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണ രീതിയുള്ള ഒരു ഷെഡ്യൂളും ഒരു എക്സ്പെരിമെന്റ് സെറ്റും, മറ്റെന്ന് പറഞ്ഞ് അതിൽ കൃത്യമായ ഭക്ഷണം ഒക്കെ കൊടുക്കുന്ന ഒരു ഷെഡ്യൂളാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് പ്രോട്ടോകോളിലൂടെയും കടന്നുപോയി. അതിനുശേഷം അതേ ഭക്ഷണം തന്നെ പക്ഷേ ഏകദേശം 4 മണിക്കൂറുകൾക്ക് ശേഷം ലേറ്റായി കഴിക്കുന്ന ഒരു അവസ്ഥയിലുള്ള എക്സ്പെരിമെന്റാണ് അവർ ചെയ്തത്. അപ്പം രണ്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അവർ മോണിറ്റർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലബോറട്ടറിയിലാണ് ഈ എക്സ്പെരിമെന്റ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻ ലബോറട്ടറി പ്രോട്ടോ
അഡിപ്പോസ് ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ടും, അതായത് എക്സ്പെൻഡിച്ചർ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ, ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെയായിട്ട് ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിനും എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ അവർക്ക്, പ്രത്യേകിച്ച് വളരെ സ്ഥിരമായ ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയവും അല്ലെങ്കിൽ ഉണരുന്ന സമയവും ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് എന്ന് വെച്ചാൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ലബോറട്ടറിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, അവരുടെ വീട്ടിലെ ഭക്ഷണക്രമങ്ങളൊക്കെ ഭക്ഷണ ഷെഡ്യൂളും ഒക്കെ ഈ എക്സ്പെരിമെന്റ് തുല്യമായിട്ട് തന്നെ ഒന്ന് കർശനമായിട്ട് പാലിച്ചതിന് ശേഷമായിട്ടും അത്തരത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് അവർ എക്സ്പെരിമെന്റിലേക്ക് പോയത്. അപ്പം ഈ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ വിശപ്പും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയും അതൊക്കെ പല വിവിധ തരത്തിലുള്ള രേഖപ്പെടുത്തുകയും അളക്കുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർക്ക് ബോഡിയിൽ നിന്ന് പ്രത്യേക രീതിയിൽ ചെറിയ രീതിയിൽ രക്ത സാമ്പിൾസ് ഇടപെട്ട് എടുക്കുകയും ആ രീതിയിലോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഒരു താപനിലയും നമ്മൾ ഉറങ്ങുന്ന സമയത്തും അല്ലാത്ത സമയത്തും നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ ഒരു ചെലവും ഒക്കെ കണക്കാക്കുകയും അളക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു റെഗുലറായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ അഡിപ്പോജെനിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അതായത് നമ്മുടെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആ ഒരു മോളിക്കുലർ പാത്വേയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കൊഴുപ്പ് സംഭരിക്കുന്നതൊക്കെ അളക്കാനായിട്ടുള്ള ഈ ജീൻ എക്സ്പ്രഷൻ പാറ്റേൺസ് ഒക്കെ അവർ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലാണ് അവർ സ്റ്റഡി ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവരെന്ന് പറഞ്ഞാൽ ഈ ലബോറട്ടറി പരിശോധനകൾക്ക് ഈ ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഒരു സാമ്പിളിൽ നിന്ന് ഈ അഡിപ്പോസ് ടിഷ്യൂവിന്റെ ഒരു ബയോപ്സിയൊക്കെ സ്വീകരിച്ച് ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും പ്രത്യേകിച്ച് ലേറ്റ് ആയിട്ടും നേരത്തെയും കഴിക്കുന്നവരുടെ രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്തു. അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഒരു വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളായിട്ടുള്ള ലെപ്റ്റിൻ, ഗ്രെലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്, അതിലൊക്കെ വളരെയധികം വ്യത്യാസം വരുന്നതാണ് അവർ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഭക്ഷണം, പ്രത്യേകിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ പ്രേരണയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ചില ഹോർമോൺസ് ഉണ്ട്. പ്രത്യേകിച്ച് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് അവരുടെ ഒരു 24 മണിക്കൂറിൻ്റെ ഒരു സംതൃപ്തി, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി കിട്ടുന്ന തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. അപ്പം ഈ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ലെപ്റ്റിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് നെക്സ്റ്റ് ഡേയിൽ കൂടുതൽ വിശപ്പ് അനുഭവപ്പെടുകയും അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യത തോന്നുകയും അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് നെക്സ്റ്റ് ഡേയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കലോറി വളരെ കുറച്ച് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് റിസർച്ചേഴ്സ് മനസ്സിലാക്കിയത്. ഈ ഒരു അവസ്ഥ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കൊഴുപ്പിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വർദ്ധിച്ച അളവിലുള്ള ഈ അഡിപ്പോജെനിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ലിപ്പോളിസിസ് എന്ന് പറഞ്ഞാൽ ഈ ലിപ്പിഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്, അതായത് നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്ന അത് കുറയുകയും ചെയ്യുന്നതാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക അഡിപ്പോസ് ടിഷ്യൂ ജീൻ എക്സ്പ്രഷൻ ആണ് അവർക്ക് ഈ സ്റ്റഡിയിലൂടെ അവർക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ ഒരു കാര്യത്തിലാണിത് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അമിതവണ്ണത്തിനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ ഏതും ടൈമുമായിട്ടുള്ള ബന്ധമാണ് അവർ ഇതിലൂടെ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഇതിനെ നമ്മുടെ ഒരു ഫിസിയോ സൈക്കോളജി, അതായത് ലെപ്റ്റിന്റെ ഒരു വ്യത്യാസം മൂലം തന്നെ നമുക്ക് ഭക്ഷണം കൂടുതൽ വിശപ്പ് തോന്നുകയും അത്തരത്തിൽ നമുക്ക് ഒരു മോളിക്കുലർ ലെവലിലും ഒരു ഫിസിയോളജിക്കൽ ലെവലിലും ഒക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പം ഇതിന്റെ ഒരു കണ്ടെത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല മറ്റ് ശരീര പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ ഉറക്കത്തിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പോസ്ചർ, ഈ ഉറക്കത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ ലൈറ്റ് എക്സ്പോഷർ ഉണ്ടല്ലോ ഉറങ്ങുന്ന സമയത്ത് എന്നിവ തുടങ്ങിയല്ല പല രീതിയിലുള്ള നമ്മുടെ ബിഹേവിയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ എൻവയോൺമെന്റ്, നമ്മൾ ഉറങ്ങുന്ന എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള രീതിയിലും അവർ സ്റ്റഡി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഊർജത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ക്രമവും ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ബന്ധവും ഒക്കെ അവർക്ക് ഇതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിന്റെ ഒരു ബന്ധങ്ങളാണ് അനലൈസ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും ഒക്കെ ഇതിലൂടെ ഈ റിസർച്ചിലൂടെ അവർക്ക് കഴിഞ്ഞു. അപ്പൊ ഇത് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് പീപ്പിൾ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ്, അതിന്റെ ഒരു ലിമിറ്റേഷൻസ് സ്റ്റഡിക്കുണ്ട്. ഭാവിയിൽ കൂടുതൽ സ്ത്രീകളെ ഒക്കെ റിക്രൂട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കുറെ കൂടെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു കൂടി വലിയൊരു ജനവിഭാഗത്തിന്റെ ഡേറ്റ കിട്ടാൻ വേണ്ടിയുള്ള സ്റ്റഡിയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റഡിയിൽ ഒരു 5 സ്ത്രീ പങ്കാളികൾ മാത്രമേ ഈ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഈ സ്റ്റഡിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ ആർത്തവ ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ പൊണ്ണത്തടി ബാധിക്കുന്നു എന്നൊന്നും ഇതിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം ഭാവിയിൽ ഇത്തരത്തിലുള്ള സ്റ്റഡിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും കൂടുതൽ വലിയൊരു പോപ്പുലേഷനിൽ ഇത്തരത്തിലുള്ള സ്റ്റഡി നടത്തുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് കിട്ടുമെന്നൊക്കെയാണ് അവർ ഇപ്പം അതിലൂടെ പറയുന്നത്. അപ്പം ഭാവിയിൽ അവർ ഇത്തരത്തിലുള്ള ഈ ഊർജ്ജ സന്തുലിതാവസ്ഥയും ഭക്ഷണത്തിന്റെ സമയവും ഉറങ്ങുന്ന സമയവും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള സ്റ്റഡി കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് നടത്തിയാൽ
കിട്ടുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. വേസ്റ്റ് അടിക്കാൻ വളരെയധികം റിസർച്ചേഴ്സിന് വളരെയധികം ഫണ്ടിങ് ഒക്കെ പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബെയർ ഹെൽത്ത് കെയർ, അല്ലെങ്കിൽ സെന്റർ ഹെൽത്ത് കെയർ, ഫിലിപ്സ്, വാൻഡ ഫാർമസ്യൂട്ടിക്കൽസ്, ഫ്രൈസർ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയവയിൽ നിന്നൊക്കെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റഡിക്ക് വേണ്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കരുതുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡി ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് തുടങ്ങിയവയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേർണൽസിൽ നിന്നുള്ള സ്റ്റഡികളാണ് പ്രസന്റ് ചെയ്യുന്നത്. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും ഞാൻ നിങ്ങൾക്കത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.